വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം ഭൂസമരത്തിന് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിൽ. മുനമ്പം നിവാസികളോട് കാട്ടുന്ന അധമത്തിന് അറുതി ഉണ്ടാകുമെന്നും ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ് മോദി സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. കൊരട്ടിപ്പള്ളിയിൽ നിന്ന് ലഭിച്ച മാതാവിൻ്റെ തിരുസ്വരൂപവും സുരേഷ് ഗോപി സമരപ്പന്തലിൽ സ്ഥാപിച്ചു. കഴിഞ്ഞ 18 ദിവസമായി മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അവരുടെ ആവലാതികൾ നേരിട്ട് കേൾക്കാനുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപന്തലിലേക്ക് എത്തിയത്. സമരസമിതിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സുരേഷ് ഗോപി തീരവാസികളുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പു നൽകി. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ ഡെലിബറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ സ്പീക്കറുടെ അടുത്തെത്തും ചെയർമാന്റെ അടുത്തെത്തും രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനമുണ്ടാവും. ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ചവർ ചതിക്കുകയാണെന്നും അവരെ പിടിച്ചു നിർത്തി രാജിവെപ്പിക്കണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. അത് നിങ്ങളുടെ ഒന്നും സ്വപ്നങ്ങൾക്കോ നിങ്ങളുടെയൊക്കെ ഭാവി തലമുറകളുടെ സ്വപ്നങ്ങൾക്കോ വിഘാതം സൃഷ്ടിക്കാതിരിക്കാൻ നിങ്ങൾ തെരഞ്ഞെടുത്തയച്ച് വിശ്വാസികളെയും ഒക്കെ നിലയ്ക്ക് നിർത്തേണ്ടതാണ് നിങ്ങളുടെ ഉടനെയുള്ള കടമ. അവരെ വരച്ച വരയിൽ നിർത്തണം, പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണം, അതാണ് വേണ്ടത്. സമരമല്ല മാർഗം. അവരോട് രാജിവെച്ച് പോകാൻ പറയണം. സുരേഷ് ഗോപിയുടെ സന്ദർശനം അതിയായ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണെന്ന് മുനമ്പം വേളാങ്കണ്ണിപ്പള്ളി വികാരി ആന്റണി തറയിൽ പറഞ്ഞു. മുനമ്പം എന്ന ഈ അവസ്ഥ ഈ ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇത് നീതിയുടെ ധർമ്മത്തിൻ്റെ പോരാട്ടമാണ്. ഒരു മതവിഭാഗത്തിനെതിരായിട്ടോ ഒരു പാർട്ടിക്കെതിരായിട്ടോ കക്ഷികൾക്കെതിരായിട്ടുള്ള പോരാട്ടമല്ല, മറിച്ച് ഇന്ത്യൻ സാമ്രാജ്യത്തിൽ ഇന്ന് ഈ വഖഫ് നിയമം സൃഷ്ടിക്കുന്ന ടെറർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ സ്ഥലം സിദ്ദിഖ് സേത്ത് 1950 ഫറൂഖ് കോളേജിന് കൊടുത്തപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് 13 ലും 23 ലും ഉണ്ടായിരുന്ന മുസൽമാൻ ആക്റ്റാണ്. അതനുസരിച്ചുള്ള കണ്ടീഷൻസ് ഒന്നും ഈ ആധാരത്തിൽ ഇല്ല. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല, എന്നിട്ട് പോലും ഇന്ന് ഇതാ ഇത് വഖഫ് എന്ന് ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സുരേഷ് ഗോപി സാറ് വന്നതോടുകൂടി ഞങ്ങളുടെ പ്രശ്നം ഇവിടെയുള്ള ഭരണകക്ഷിയും മറ്റുള്ള കക്ഷികളും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കി ഈ സമൂഹത്തെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊരട്ടിപ്പള്ളിയിൽ നിന്ന് ലഭിച്ച മാതാവിന്റെ തിരുസ്വരൂപം സമരപ്പന്തലിൽ സ്ഥാപിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള BJP സംഘവും സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ജനം, കൊച്ചി.